ഇതിന്റെ ഒരു ക്ലൈമാക്സ് ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുവാണ് കോട്ടയത്ത്. അപ്പൊ എന്താണെന്ന് വെച്ചാൽ ക്ലൈമാക്സ് ഒരു 8-9 ദിവസമായിരുന്നു പ്ലാൻ ചെയ്തത്. അത് പക്ഷേ ഒരു 14-15 ദിവസത്തോളം പിവിന് പോയി. അതുകൊണ്ടിട്ട് ഒത്തിരി ക്രൗഡ് ഉണ്ടായിരുന്നു, 10,000 ജൂനിയർ ആർട്ടിസ്റ്റുകള്, പിന്നെ പള്ളി പെരുന്നാൾ, അങ്ങനത്തെയുള്ള ഒത്തിരി പരിപാടികളുണ്ടായിരുന്നു. അപ്പം ഇതിങ്ങനെ മാറിപ്പോയിട്ടുണ്ട്. മുമ്പേ ബ്രോയ് തന്നെ പറഞ്ഞ പോലെ നമ്മളിങ്ങനെ ഇടയ്ക്ക് ഷൂട്ട് ചെയ്യും, പിന്നെ അതങ്ങ് എന്തെങ്കിലും ഒരു കാരണവശാല് അത് നിന്നു പോകും, പിന്നെ വീണ്ടും അത് നെക്സ്റ്റ് ഡേ ഷൂട്ടാണ്. അപ്പോ അങ്ങനെ ഡേയ്സ് തള്ളിപ്പോയപ്പോ വിവേക്രോയ്ക്കും ഡേറ്റ് ഇല്ല. രാജുവിനാണേലും ഇത് തീർത്തിട്ട് ആടുജീവിതത്തിന്റെ പ്ലസ് ആയിട്ട് പറഞ്ഞുകൊണ്ടിട്ടിരിക്കുന്നു. അങ്ങനത്തെ പ്രശ്നങ്ങളുണ്ട്. അപ്പൊ ഞാനവിടെ നമ്മള് ക്ലൈമാക്സ് ഷൂട്ട് ചെയ്യുക, വലിയ സെറ്റപ്പ് അവിടെ ഉണ്ട്, പള്ളി പെരുന്നാള്, ആളുകള്, കടകള്, അങ്ങനത്തെയുള്ള കാര്യങ്ങളെല്ലാം. അപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ നമ്മള് ഈ പോത്തുകള്, പന്നിക്കൂട്ടങ്ങളൊക്കെ ഇപ്പൊ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പൊ 1500 പന്നികൾ വന്നു കഴിഞ്ഞപ്പം ഇവൻ പറഞ്ഞ് എടുത്തോണ്ട് പോവാൻ പറഞ്ഞു. അവിടെ ഉള്ളവർ തന്നെ അതിന് തന്നെ ഭയങ്കര മണമായിരുന്നു, അതുകൊണ്ടിട്ട് അത് എടുത്തോണ്ട് പോകാൻ പറഞ്ഞു. ഈ പോത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഭയങ്കര വലുപ്പമുള്ള പോത്താ. അപ്പൊ എന്താന്ന് വെച്ചാൽ അതിങ്ങനെ ഒത്തിരി പോത്തുകളുണ്ട്. അപ്പൊ അതിനാണെങ്കിലും ഇത് ഡെയിലി ഭയങ്കര എക്സ്പെൻസ് ആയി. ഇതിനൊരു 1.5 ലക്ഷം രൂപ ആവും അത്രയും പോത്തുകൾക്ക്, 1.5-2 ലക്ഷം രൂപ ആവും ഭക്ഷണം തന്നെ കൊടുക്കാനായിട്ട്. അപ്പൊ അത് കൊടുത്ത് ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോ ഈ ഡേറ്റ് ഇങ്ങനെ തള്ളിപ്പോയപ്പോ പറഞ്ഞു, അതായത് ഇവർക്ക് ഡേറ്റ് ഇല്ല, അതായത് വിവേബ്രോയ്ക്ക് ഡേറ്റ് ഇല്ല, എനിക്ക് പോണ ലിസ്റ്റിന് ഇത് പെട്ടെന്ന് എന്റെ എടുത്തിട്ട് തീർക്കാൻ വേണ്ടിയിട്ട് പറ എനിക്ക് വേറെ കമ്മിറ്റ്മെന്റ് ഉണ്ടെന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഈ പോത്ത് തന്നവൻ പറഞ്ഞു, കൃഷ്ണൻ നാളെയും കൂടെ ഉള്ള ഈ പോത്തിന്റെ ഷോട്ട് എടുക്കുന്നില്ല. പോത്തിനോട് പറഞ്ഞു, കൃഷ്ണൻ ഈ ഞായറാഴ്ച ഇത് വെട്ടാനുള്ള പോത്താണ്, നിങ്ങൾ ഷൂട്ട് ചെയ്യുകയോ ഷൂട്ട് ചെയ്തില്ലയോ അതിൻ്റെ അകത്ത്. ഞാൻ പറഞ്ഞു, എടാ നീ ഒന്നുകൂടെ വെയിറ്റ് ചെയ്യും, ഇതിനുള്ള ഭക്ഷണം നമ്മൾ ഇപ്പം കൊടുക്കാം, നമ്മൾ തരാം. ഭക്ഷണത്തിന്റെ അല്ല, നിങ്ങൾ ഭക്ഷണം തന്നാലും പൈസ ഒന്നുമല്ല പ്രശ്നം, ഈ ഞായറാഴ്ച വെട്ടാൻ പോത്തില്ല, സംഗതി ഞായറാഴ്ച പോത്ത് കൊടുക്കണം എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ചെന്ന് ഷാജിനോട് പറഞ്ഞു, ഷാജി ഇപ്പം വിവേബ്രോയ്ക്ക് ഡേറ്റ് ഇല്ലായിരിക്കും, പൃഥ്വിരാജിന്റെ ഡേറ്റ് ഇല്ലായിരിക്കും, പക്ഷെ പോത്ത് അവിടെ കിട്ടത്തില്ല, പോത്തുകാരൻ ഏതായാലും ഞായറാഴ്ച ഉണ്ടാവത്തില്ല, അതുകൊണ്ടിട്ട് നീ പോത്തിനോട് എങ്ങനെയെങ്കിലും ഒന്ന് പറഞ്ഞത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാം. ഞാൻ പറഞ്ഞു, ഞാൻ എങ്ങനെയാണ് പോത്തിന്. അപ്പൊ ഷാജിനും ആ ഒരു ഇതിൽ നിൽക്കുവാണ്, കാര്യം എങ്ങനെയാണ് ഈ ഷൂട്ട് നടക്കുന്ന കാര്യം. അപ്പൊ അവിടെ ചപ്പാത്തി കിട്ടിയില്ല, ഒരുത്തിനും പൂത്ത ചപ്പാത്തി ആയത്, നമ്മളാണ് ചപ്പാത്തി ഉണ്ടാക്കുന്നത്, ഓരോ കടകളിൽ നിന്ന് വാങ്ങുന്നതല്ലേ, ഇത് കൂട്ടുള്ള വർത്തമാനങ്ങളുടെ ഇടയിൽ. അപ്പൊ പിന്നെ ഇതിന്റെ ഇടയിൽ നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്നു. വളരെ രസകരമായിട്ടുള്ള ഒരു അനുഭവമായിരുന്നു. പോത്തിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. കോടതിയിൽ നിന്നൊരു വിധിയുടെ കാര്യം ഉണ്ടായി, കോടതിയിൽ നിന്ന് ഒരു സ്റ്റേ വന്നിരുന്നു, അത് കോടതിയിൽ ഇപ്പം നിങ്ങൾക്ക് അനുകൂലമായി എന്ന് പറയുന്നു, അവർ പറയുന്നു അനുകൂലമായിട്ടില്ല, വീണ്ടും അവർ അംഗം ഈ കോടതിയിൽ പോകുന്നു, ഇരുന്നാലക്കൂടെ കോടതിയിൽ പോകുന്നു എന്ന് പറയുന്നു, അതെങ്ങനെയാണ് കാണുന്നത്? അല്ലല്ല, അതൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഇതിനു മുമ്പ് ഞങ്ങൾ വിമാനം ചെയ്യുമ്പോഴും ഇങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു, എബി എന്ന് പറയുന്ന സിനിമയായിട്ടുള്ള. അപ്പൊ അതുകൊണ്ടിട്ട് അത് വലിയൊരു പ്രശ്നമായിട്ട് തോന്നിയില്ല. പക്ഷെ ഇതൊരു പ്രോസസ്സാണ്, ഒരാൾ കേസ് കൊടുക്കുന്നു, നമ്മൾ അതിനെ അഗൈൻസ്റ്റ് ആയിട്ട് ഈവൻ കൊടുക്കുന്നു,